എല്ലാവർക്കും നമസ്കാരം പതിനാറാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ ദൈവീ സമ്പത്തിനെ കുറിച്ച് നമ്മൾ അത് മനസ്സിലാക്കി ഇരുപത്തി ആറ് ദൈവീ സമ്പത്തുകള് അഭയം സത്വസംശുദ്ധി ജ്ഞാനോ വ്യവസ്ഥ ദാനം ദമം യജ്ഞം സ്വാധ്യായ തപസ് ആർജവം അഹിംസ സത്യം അക്രോധം ത്യാഗം ശാന്തി അപൈശുനം ദയാ അലോലുപതം മാർവം ഹ്രീ അചാപലം തേജൗചം അദ്രോഹം നീതിമാനിത ദൈവീം സമ്പദം അഭിജാതസ്യ ഭവന്തി ഇത് ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർക്ക് ഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തരം ഇത്തരം ഗുണങ്ങളുള്ളവൻ ശ്രേഷ്ഠനാണ് അപ്പൊ ഈ ഗുണങ്ങൾ നമുക്ക് ഇവിടെ ഈ ലോകത്ത് ഇത് ഞാൻ എന്നിലുണ്ടാകേണ്ടതാണ് എന്ന തികഞ്ഞ കൂടി നാം ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ടതാണ് വ്യാവഹാരിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ജീവിതത്തെ ഊഷ്മളമാക്കുന്നതാണ് അതിലൂടെ മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുവട്ടത്തും അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കും ഇനി എന്തൊക്കെയാണ് ആസുരമായിട്ടുള്ള സമ്പത്ത് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നാലാമത്തെ ശ്ലോകത്തില് പതിനാറാം അധ്യായത്തിൽ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദമ്പോദർഭിമാനശ്ചോധപ്പാരുഷ്യമേവച് അജ്ഞാനം ചാഭിജാത ക്രോധ ദമ്പോദർപ്പോഭിമാനശ്ചോധപ്പാരുഷ്യമേവച് അജ്ഞാനം ചാഭിജ അജ്ഞാനം ചാഭിജാത പാർത്ഥസമ്പതമാസുരീം ഹേ പാർത്ത അല്ലയോ അർജുന എന്തൊക്കെയാണ് ആസുരമായിട്ടുള്ളവരുടെ അവർക്ക് സമ്പത്തായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ ഒന്ന് ദമ്പം ആദ്യത്തേത് തന്നെ ദമ്പം എന്താണ് ഈ ദമ്പം എന്ന് പറഞ്ഞാല് ഞാൻ ശ്രേഷ്ഠനാണ് എന്ന് അങ്ങോട്ട് സ്വയം തീരുമാനിക്കുക എന്നിട്ട് എപ്പോഴും ആ ഒരു ഒരു എന്താ പറയുക ഓറയില് ഞാൻ ദിവ്യനാണ് ശ്രേഷ്ഠനാണ് എന്നെ മറ്റുള്ളവരൊക്കെ എന്താ പറയുക മറ്റൊക്കെ കുറച്ച് താഴെയാണ് അപ്പൊ അവരൊക്കെ എന്നെ എന്താ എനിക്ക് റെസ്പെക്ട് എന്നെ റെസ്പെക്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഒരു ഒരു തോന്നല് അതിൽ നിന്നാണ് ഈ ദമ്പം ഉണ്ടാകുന്നത് സ്വയം മറ്റുള്ളവർ ആരെങ്കിലും പറയുന്നതല്ല സ്വയം പറയുക ദർപ്പം ദർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ദർപ്പത്തിൽ നിന്നാണ് ഈ ദർപ്പണം എന്ന് പറയുന്നത് കണ്ണാടി അങ്ങനെയാണ് ഇതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് അതും ഇതിൻ്റെ കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയ ഒരു അവസ്ഥയാണത് അത് ഈ ദർപ്പം ഉണ്ടാവുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് മറ്റതിന് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഈ ദർപ്പത്തിന് ഈ ധനം അധികാരം സൗന്ദര്യം വിദ്യ ഇതൊക്കെ ദർപ്പത്തിന് കാരണമാവും ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളാണ് അല്ലെ ഞാനെങ്ങനെയാണ് ആ പണിക്കൊക്കെ പോവുക അതെങ്ങനെയാണ് ശരിയാവുക അത് ശരിയല്ല എന്ന് പറയാ അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ നമ്മളിത് പറയുമ്പം നിങ്ങൾ അതിലെ മറ്റൊരു വശമൊന്നും വായിച്ചെടുക്കരുത് നമ്മളൊരു കേവല ഉദാഹരണം മാത്രമേ നിങ്ങളോട് പറയൂ ടുത്ത് നമ്മുടെ ഈ പി എസ് സി നിയമനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തൊഴിൽ ഉദ്യോഗാർത്ഥികൾ അവർ സമരം ചെയ്യണ്ടായി കുറെ ദിവസം അതിൽ അവർ പ്രതിഷേധമായിട്ട് ഒരു സമരത്തെ കാണിച്ചത് മത്സ്യം വിറ്റ് കൊണ്ടാണ് അപ്പോ മത്സ്യം വിറ്റ് അവര് സമരത്തിന് ഗവൺമെന്റിനെതിരായിട്ടോ അധികാരികൾക്കെതിരായിട്ടോ പ്രതിഷേധിക്കുകയാണ് അത് വാസ്തവത്തിൽ ഒരു ശരിയായ രീതിയാണോ ഒരിക്കലുമല്ല അപ്പൊ അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഈ ദർപ്പമുള്ളത് കൊണ്ട് അത് ചെയ്യുന്നത് കാരണം ഇതാ ഇപ്പൊ ഞങ്ങളുടെ ജോ ഞങ്ങളിപ്പൊ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതിന് എന്താ നിങ്ങൾക്ക് ഇത് ചെയ്താ ശരിയാവില്ലേ ഇത് നമ്മള് ഒന്നാമത് നമ്മുടെ ഈ ലോകപരിചയം എന്ന് പറയുന്നത് വളരെ ഇട്ടാവട്ടത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെയൊക്കെ ചിന്തകൾ ഉണ്ടാവുന്നത് വാസ്തവത്തിൽ അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് ഏത് ജോലി നമ്മൾ ആദ്യം വേണ്ടത് എന്താ ഏത് ജോലി അത് ഇന്ന ജോലി എന്നില്ല ഏത് ജോലിയും ഏത് ജോലിക്കും ഒരു മഹത്വമുണ്ട് അല്ലാതെ ഞാൻ ഇന്നതേ ചെയ്യൂ എന്ന് അത് കുറച്ച് ബുദ്ധിമുട്ടായി പോകും അപ്പോ ഇവിടെ ഇവിടെ ആശ്രമത്തിൽ നമ്മളൊക്കെ എല്ലാ ജോലിയും ചെയ്യും ഇവിടെ കഴിഞ്ഞ ഒരാഴ്ച ആ ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഇവിടെ ഒന്ന് രണ്ട് പണികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കുറച്ച് ചില്ലറ മട്ടിലുള്ള ഓരോരോ പണികളൊക്കെ മേസ്തിരി പണി അതും ഇതൊക്കെ അപ്പൊ അവരത് വന്നിട്ട് അവർ ചെയ്യുന്നുണ്ട് ബംഗാളികളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരും അതില് നമ്മുടെ ആൾക്കാരുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയിൽ നമ്മളിവിടെ വേറെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവര്ക്ക് ഈ ഡ്രില്ലിങ് മെഷീൻ്റെ ആവശ്യമുണ്ട് അപ്പോ അവര് നമ്മളോട് ചോദിച്ചു ഇവിടെ ഡ്രില്ലിങ് മെഷീൻ ഉണ്ട് അവരുടെ അത് അതങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ട് നമ്മൾ എടുത്ത് കൊണ്ടു കൊടുത്തു അപ്പൊ ഈ ആ പണി അവിടെ നടക്കുമ്പോൾ അതിന്റെ ഇതിൽ നമ്മൾ അവിടെ നിന്നു നേരം അപ്പൊ അവിടുത്തെ ഒരാൾ ചോദിക്കുക ഇവിടുത്തെ ഈ ആശ്രമത്തിന്റെ സ്വാമി അദ്ദേഹം എവിടെയാ ഇവിടെ ഇല്ലേ എന്ന് നമ്മൾ ചോദിച്ചാൽ എന്താ അല്ല വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്നോ അപ്പൊ ഇത് ബാക്കിയുള്ളവർക്ക് നമ്മളെ അറിയാം അപ്പൊ നമ്മളൊരു തൊപ്പിയും ഒരു ഈ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണല്ലോ ഈ പൊടിയൊക്കെ വരാതിരിക്കാൻ അപ്പൊ അവർ പറഞ്ഞു ഇത് തന്നെയാണ് ഇവിടുത്തെ സ്വാമി എന്ന് പറഞ്ഞു ആ അതെയോ ഓ അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ് അല്ല സ്വാമി എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളാണെന്ന് കരുതിയിട്ടില്ല അപ്പൊ ഓരോരുത്തർക്കും ഓരോ ധാരണയുണ്ട് പിന്നെ നമ്മുടെ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ട് അങ്ങനെ ഭക്ഷണം പോലും കഴിച്ച പ്ലേറ്റ് കഴുകാത്ത ആൾക്കാരുണ്ട് അങ്ങനെ ഒരു ഒന്നും ഒന്നും അതൊക്കെ മറ്റുള്ള ശിഷ്യന്മാരും അവരവരും ചെയ്യണം എന്നുള്ളത് അപ്പൊ ഈ ദർപ്പം പല രൂപത്തിൽ ഇരിക്കുന്നുണ്ട് വിദ്യയിലുണ്ട് സൗന്ദര്യത്തിലുണ്ട് അധികാരത്തിലുണ്ട് ആ ഇങ്ങനെ ഓരോരോ പദവിയിലുണ്ട് പല വിധത്തിലും ഇത് ഇരിക്കുന്നുണ്ട് ഇത് ഇത് വന്നു കഴിഞ്ഞാൽ ഇവന്റെ ഇരിപ്പ് നമ്മൾ പോലും അറിയില്ല അതർപ്പം മൂന്നാമത്തത് അഭിമാന അഭിമാനം എന്ന് പറഞ്ഞാൽ മലയാള ശുദ്ധ മലയാളത്തിൽ എന്ന് പറഞ്ഞ പൊങ്ങച്ചം എന്ന് തന്നെ അതാണ് അതിനേറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വാക്ക്ന്ന് തോന്നുന്നുണ്ട് മലയാളത്തില് അതിനുള്ളത് തന്നെ പൊങ്ങച്ചം അത് ഭയങ്കര സംഭവമാണ് എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഓരോന്ന് അടിച്ചു വിടൽ തന്നെ അഭിമാനമാണ് പിന്നെയോ കൂടാതെ ക്രോധ ആവശ്യത്തിൽ കൂടുതൽ കോപം ക്രോധം പാരുഷ്യം അസഭ്യം പറയുക എന്നും സഭ്യമല്ലാത്തത് പാരുഷ്യം അജ്ഞാനം വിവരക്കേട് അത് മാത്രമേ ഉള്ളൂ കയ്യിൽ അങ്ങനെ ഒരു പനിയൊക്കെ അളക്കുന്നത് പോലെ അളക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് അത്ഭുതപ്പെട്ടു അപ്പോ വിവരക്കേട് ഏതാനി ആസുരീം സമ്പദം അഭിജാതസ്യ ഭവന്തി ഇത്രയാണ് അർജുന ആസുര സമ്പത്തിനെ പ്രാപിക്കാൻ പറ്റിയ വിധം ആ പറ്റിയ വിധത്തിൽ ആളുകൾ ആ ആൾക്കാരിവരാണ് എന്തൊക്കെയാണ് കൂടുതലൊന്നുമില്ല മറ്റതിൽ ഇരുപത്തിയാറെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത്രയേണ്ടൊന്നും ആവശ്യമില്ല ദമ്പം ദർപ്പം അഭിമാനം ക്രോധം പാരുഷ്യം അജ്ഞാനം ആറെണ്ണേ ഉള്ളൂ അത് മതി എള് എന്തിന് നഞ്ഞെന്തിന് നന്നാഴി അതെ ഉള്ളല്ല കൂടുതൽ വേണ്ടല്ലോ അതുകൊണ്ട് വളരെ കുറച്ച് മതി എന്ന് പറയാ ഇതാണ് ഈ ആസുര സമ്പത്തിന്റെയും ദൈവീ സമ്പത്തിന്റെയും രഹസ്യമായിട്ട് ഭഗവാൻ ഈ അദ്ധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങൾ അപ്പോ ഇതാണ് ഭഗവത്ഗീതയുടെ രീതി ഇതിങ്ങനെ നേരിട്ട് നമ്മളോട് അങ്ങോട്ട് പറയുകയാണ് ദൈവീ സമ്പത്ത് ആസുര സമ്പത്ത് എന്താണ് എന്ന് എന്നാൽ ഇതേ കാര്യമാണ് നമ്മൾ വിസ്തരിച്ച് ചർച്ച ചെയ്തതാണ് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു പുസ്തകം ഇതുണ്ടാവും എന്ന് കരുതുന്നു ഇതെങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യത്തെ ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗത്തെ കഥാരൂപത്തിൽ അവതരിപ്പിച്ചത് അതാണ് ശ്രീമദ് ഭാഗവതത്തില് ചതുർഥ സ്കന്ധത്തിൽ ഒന്നാം അധ്യായത്തിൽ എന്താണ് നാൽപ്പത്തി ഏഴ് മുതൽ അമ്പത്തി മൂന്ന് വരെ വരുന്ന ശ്ലോകങ്ങൾ അതായത് ഈ പുസ്തകത്തിലെ അഞ്ചാമത്തെ പേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ അതില് മനുവിന്റെ പതിനാറ് മക്കള് നല്ല സുന്ദരിമാരായിട്ടുള്ള മക്കള് അതില് ഒരു മകളെ പറയുന്നു പ്രസൂതിം മാനവീം ദക്ഷ ഉപയേമേ ഹ്യജാത്മജ തസ്യാം ദുഹിതു ഷോഡശാമല ഷോടശാമലോചന പതിനാറ് നല്ല സുന്ദരികളായിട്ടുള്ളത് കുട്ടികൾ ത്രയോദശോ ത്രോദശോധർ അതിൽ പതിമൂന്ന് പേരെ ധർമ്മനായിക്കൊണ്ട് ധർമ്മദേവനായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു അതേകാം അഗ്നയെ ഒന്ന് അഗ്നിക്കായിക്കൊണ്ട് പിതൃഭ്യ ഏകാം ഒരു മോളെ പിതൃക്കൾക്കായിട്ട് കൊടുത്തു യുക്തേഭ്യോ ഭവ ഭവായ ഒരാളെ ശിവനായി കൊണ്ടു കൊടുത്തു അങ്ങനെ മൂ ക്ഷമിക്കണം മൂന്ന് പേര് ഒന്ന് പിതൃക്കള് ഈ പിതൃക്കൾക്ക് കൊടുത്തതാണ് ആ കൊടുത്ത കുട്ടിയുടെ പേരാണ് സ്വത അഗ്നിക്ക് കൊടുത്ത കുട്ടിയുടെ പേരാണ് സ്വാഹ ശിവന്റെത് സതി ബാക്കി പതിമൂന്ന് പേരെയോ ധർമ്മദേവനെ കൊടുത്തു ആരൊക്കെയാണത് ശ്രദ്ധാ മൈത്രി ദയാശാന്തി തുഷ്ടി പുഷ്ടി ക്രിയോന്നതി ബുദ്ധിർമേധിഷാഹ്രീ മൂർത്തിർ ധർമ്മസ്യ പത്നയ അപ്പോ ധർമ്മത്തെ ഒരു പുരുഷനാക്കി ഇപ്പൊ ഗീതയിൽ വരുമ്പോൾ അതേ ധർമ്മമാണ് സമ്പത്ത് എന്ന് പറയുന്ന പുരുഷൻ അപ്പൊ സമ്പത്ത് ആണ് ഈ പറഞ്ഞ ഇരുപത്തിയാറ് എണ്ണം ഇവിടെ പറയുമ്പോഴോ ധർമ്മൻ എന്ന് പറയുന്ന ഒരു പുരുഷനെ സൃഷ്ടിച്ച് ധർമ്മമാണത് ആ ധർമ്മത്തെ ഒരു പുരുഷനാക്കിക്കൊണ്ട് ആ ധർമ്മൻ വിവാഹം കഴിക്കുന്ന പതിമൂന്ന് ഭാര്യമാരായി ആര് ഈ മൂല്യങ്ങൾ ഈ മൂല്യങ്ങളുടെ പേര് ഇതൊക്കെ ഭാര്യമാരുടെ പേരാണ് എന്തൊക്കെയാ പേരുകള് എന്താ ശ്രദ്ധ മൈത്രി ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയ ഉന്നതി ബുദ്ധി മേധ തിദിക്ഷ ഹ്രീ മൂർത്തി ഈ പതിമൂന്ന് പേര് അപ്പൊ ഈ പതിമൂന്ന് നമ്മൾ നമ്മള് സമ്പത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്താണുണ്ടോ അതെ പതിമൂന്നില് ഇതുപോലെ അല്ലെങ്കിലും ഇത് തന്നെയാണ് ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് എന്നിട്ടോ ഈ പതിമൂന്ന് പേർക്ക് ധർമ്മദേവനിൽ നിന്ന് സന്തതികൾ ജനിച്ചു പതിമൂന്ന് ഭാര്യമാർക്കും അതിൽ മൂർത്തി എന്ന് പറയുന്ന ഭാര്യക്ക് രണ്ട് കുട്ടികൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ കുട്ടികൾ അതാരൊക്കെയാണ് ശ്രദ്ധാസുത ശുഭം അപ്പൊ ശ്രദ്ധയില് ശുഭം മംഗളം കുട്ടിയായിട്ട് ജനിച്ചു പിന്നെയോ മൈത്രി പ്രസാദം മൈത്രിക്ക് പ്രസാദം എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായി അതുപോലെ ദയക്ക് അഭയം എന്ന് പറഞ്ഞ മോനുണ്ടായി ഈ അഭയമാണ് ഈ ദൈവ ദൈവസമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് നിങ്ങളിത് രണ്ടും എന്തിനാണ് നമ്മളിത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്നാണെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഇത് നമ്മളൊരു ഗൗരവമാർന്ന ഒരു പഠനവും നിങ്ങൾ ഇത് നാളെ മറ്റുള്ളവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആളുകളായിട്ട് നമ്മൾ ഇതിന്റെ പ്രചാരകരന്മാരായിട്ട് തീരണേ നിങ്ങൾ എന്നുള്ള ഒരു 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 സങ്കല്പവും കൂടെ ഉണ്ട് അതുകൊണ്ട് കൂടെയാണ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇത് എടുത്ത് പറഞ്ഞു തരുന്നത് കാരണം ഇതൊക്കെ നമ്മുടെ റെഫറൻസ് ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ കേട്ടോളന്നില്ല ചിലപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഇത് ചേർത്ത് ഇനി മറ്റൊരു ആചാര്യനോട് ചോദിക്കുമ്പോൾ പറയും അത് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾ കേൾക്കും കാരണം ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് ചിലർക്ക് എന്തോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുക ഇത് മനസ്സിലാക്കി ആളുകൾ ഒന്ന് തലയ്ക്ക് വെളിവുള്ളവരായിട്ട് നടക്കണം എന്നൊന്നും പലർക്കും ചിന്തയില്ല നിങ്ങളെയൊക്കെ ഈ അജ്ഞാനത്തിന്റെ എന്താ പറയുക കൊറേ അനാചാരത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ആ ബലിയാടുകളാക്കി ഈ കുഴിയിൽ ഇങ്ങനെ ഇട്ട് അതിൽ നരകിച്ചോള ഇതാണ് ഇവരുടെ പരിപാടി അപ്പൊ അത് അതിനൊരു മോചനം വേണമല്ലോ അതുകൊണ്ടാണ് നിങ്ങളോട് ഇതിങ്ങനെ പറഞ്ഞു തരുന്നത് ഇത് ചേർത്ത് മനസ്സിലാക്കുമ്പം നിങ്ങളും അത് ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടും അതാണ് ഈ കഥയുടെ താല്പര്യം അല്ലാതെ ധർമ്മൻ എന്ന് പറഞ്ഞ ഒരാള് അയ്യായിരം കൊല്ലോ പതിനായിരം കൊല്ലോ മുമ്പ് ജീവിച്ച് അയാൾക്ക് പതിമൂന്ന് ഭാര്യമാര് അതില് ഈ പറഞ്ഞതുപോലെ പതിനാല് കുട്ടികളൊന്നുമില്ല ഈ പേരുകൾ തന്നെ നോക്കൂ അപ്പൊ ശ്രദ്ധയില് ശുഭം എന്ന് പറഞ്ഞ കുട്ടി ജനിക്കുന്നു മൈത്രിയില് പ്രസാദം എന്ന് പറഞ്ഞ കുട്ടി ജനിക്കുന്നു ദയയിൽ അഭയം എന്ന് പറയുന്ന കുട്ടി ജനിക്കുന്നു ശാന്തിയിൽ സുഖം എന്ന് പറഞ്ഞ കുട്ടി ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത മൂല്യങ്ങളാണ് തുഷ്ടിയിൽ മോദം എന്ന് പറഞ്ഞ കുട്ടി പുഷ്ടിയിൽ സ്മയൻ ക്രിയയിൽ യോഗം ഉന്നതിയിൽ മാത്രം നമ്മൾ ദർപ്പം ശരിക്കും പറഞ്ഞാൽ ദർപ്പത്തിന് ഭാഗവതത്തിൽ ആ ഇതിൽ തോക്കുമ്പോ ദൈവീസമ്പത്തിലാണ് അത് പെടുന്നത് രണ്ടിലും ഉണ്ട് അത് രണ്ട് നെഗറ്റീവുമാണ് പോസിറ്റീവുമാണ് ഒഴിവാക്കാൻ പറ്റാത്തതായിട്ട് അതിൽ കിടക്കുന്നത് എന്തായാലും ഉന്നതിയിലാണ് അത് അതുണ്ടാവുന്നത് ഔന്നിത്യത്തിൽ അതിപ്പോ വിദ്യയായിട്ടും ധനമായിട്ടും പദവിയായിട്ടും ഒക്കെ ഔന്നിത്യം വരുമ്പം ഈ സാധനം സ്വാഭാവികമായിട്ട് ഉണ്ടാവും ബുദ്ധിയില് അർത്ഥം ജനിച്ചു അതുപോലെ മേധയില് സ്മൃതി തിദിക്ഷയിൽ ക്ഷേമം ഹ്രീ വിനയം പ്രശ്രയം മകന്റെ പേര് മൂർത്തിയിൽ നരനും നാരായണനും അപ്പൊ ഇവിടെ കണക്ക് എണ്ണുന്ന സമയത്ത് ഇരുപത്തിയേഴാണ് നരനാരായണ നാരായണനെ മാറ്റിയാൽ നരനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി ആറാണ് ഇവിടെയും കൃത്യമായിട്ട് ആ കണക്ക് ഭാര്യയും മക്കളെയും കൂടെ ആ ഫാമിലി ധർമ്മന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുപത്തിയേഴ് അവിടെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് നാരായണനും കൂടെ ഉണ്ട് അപ്പൊ നാരായണൻ തന്നെയാണ് ധർമ്മം എന്ന് പറയുന്ന സംഭവം എന്റെ മൂർത്തി അതേ സംഗതി തന്നെയാണ് അധർമ്മന്റെ ഭാര്യമാരായിട്ട് ഇവിടെ കാണുക അപ്പൊ ഇവിടെ എന്താണ് ആസുരസമ്പത്തിനെ കുറിച്ച് പറയുന്നു അപ്പൊ ഈ ഭാര്യയും ഭർത്താവും അവരുടെ മക്കളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉദാഹരണങ്ങളാണ് അല്ലെങ്കിൽ ഉപമകളും ദൃഷ്ടാന്തങ്ങളും ഒക്കെയാണ് അപ്പൊ നമ്മൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് ഉൾക്കൊള്ളും ഭാര്യ സന്തതി എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നതാ അങ്ങനെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു മൂല്യം ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്നതാണ് മറ്റു മൂല്യങ്ങളൊക്കെ ഒന്നുമില്ലാതിരിക്കുമ്പോൾ എങ്ങനെ മറ്റു പലതും ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഈ അജ്ഞാനത്തിന്റെ കാര്യത്തിലും ഏതെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൂല്യം ഉണ്ടാകുമ്പോൾ പിന്നെ അതിൽ നിന്നുണ്ടാവുന്നതാണ് ബാക്കിയൊക്കെ നമ്മൾ രണ്ടാം അധ്യായത്തിന്റെ ഇതിൽ പഠിച്ചുവല്ലോ विषयानपुंसूपजाय संघाद्यों संघा संजायदे काम का क्रोधोपिजाये क्रोधा सोह स विभ्रम स्मृति भ्रंशा बुद्धिनाश बुद्धिनाशा प्रणश्यी इतना उन्या क्रोधो संगस्तूपायोधोपिजाय क्रोधम जन ഭവതി സമ്മോഹ സമ്മോഹം ഉണ്ടാവുന്നു സമോഹാത് സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശതി അപ്പോ അധർമ്മന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു അതെന്താ പറഞ്ഞത് അതും ഇതിലുണ്ടല്ലോ ഇതാണ് ഭാഗവതം കേൾക്കണം മൂന്നാവൃത്തി കേൾക്കണം എന്ന് പറഞ്ഞത് അതല്ലേ അത് അതിലുണ്ടല്ലോ എന്താണ് ഇതേ സ്കന്ധത്തിൽ തന്നെ നാലാമത്തെ സ്കന്ധത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ അധ്യായത്തില് മൃഷധർ ദമ്പുഹന് അസൂത മിഥുനം തത്തോ നിരുതി ജഗൃഹെ പ്രജ തയോ ലോഭോ നിഗൃതിശ്ച മഹാമതേ താഭ്യം ക്രോധ ഹിംസാ ച യുരുക്തി സുസലി ദുരുക്തൗ കലിരാദത്ത് ഭയം മൃത്യു ച സമ തയോ മിഥുനം ജ്ഞന നിരയസ്ത സംഗ്രഹേണയാതൃസർഗസ്തകൃശ്രുത്വത പുമാൻ പുണ്യം വിദിനോദി ആത്മനോമലം തൃശ്രുത്വത പുമാൻ ഇത് മൂന്നാവർത്തി മനുഷ്യൻ കേൾക്കണം എന്നാലോ അവനെ ബാധിച്ചിരിക്കുന്ന മാലിന്യത്തിൽ നിന്ന് നിന്നവന് മുക്തനാകാം